മൈറ്റോകോൺഡ്രിയ ദ സെൽസ് പവർഹൌസ്. മൈറ്റോകോൺഡ്രിയ കോശത്തിന്റെ ഊർജ്ജനിലയം. മൈറ്റോകോൺഡ്രിയകൾ യൂക്കാരിയോട്ട് കോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ്. ഇവ എ ടി പി ഉൽപാദനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. കോശങ്ങളിലെ സാർവത്രിക ഊർജ്ജ നാണ്യം എന്നാണ് എ ടി പി അറിയപ്പെടുന്നത്. ഭൂരിഭാഗം മൈറ്റോകോൺഡ്രിയ പ്രോട്ടീനുകൾ അഥവാ മാംസ്യങ്ങൾ കോശദ്രവ്യത്തിൽ നിന്നും മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലേക്ക് സംവഹിക്കപ്പെടുന്നത് പ്രത്യേകതരം പ്രോട്ടീനുകളായ അഥവാ മാംസ്യങ്ങളായ സങ്കീർണ വസ്തുക്കൾ വഴിയാണ്. ഇവ ട്രാൻസ്ലൊക്കേറ്റർ കോംപ്ലക്സ് എന്നറിയപ്പെടുന്നു. ഈ സങ്കീർണ വസ്തുക്കൾ തമ്മിലുള്ള ഇടപെടൽ അഥവാ ഇന്ററാക്ഷൻ മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലെയും പുറത്തെയും പടലങ്ങളെ അഥവാ സ്തരങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു. ഈ രണ്ടു സ്തരങ്ങൾക്കിടയിൽ അഥവാ പടലങ്ങൾക്കിടയിലുള്ള സ്ഥലത്തുള്ള മാംസ്യം അഥവാ പ്രോട്ടീനുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രക്രിയകളും നടക്കുന്നത് അകത്തേക്കും പുറത്തേക്കും കടക്കാൻ കഴിവുള്ള ഇത്തരം സങ്കീർണ വസ്തുക്കളുടെ സഹായത്തോടെയാണ്. ഉള്ളിലെ പടലത്തിലെ അഥവാ സ്തരത്തിലെ ട്രാൻസ് ലൊക്കേറ്ററിൽ സ്ഥാനചലനമുണ്ടാക്കുന്ന മാംസ്യം പ്രവേശിച്ചതിനു ശേഷം എല്ലാ പ്രോട്ടീനുകളും മുഴുവനായി സ്തരത്തെ മുറിച്ചു കടക്കുന്നില്ല അഥവാ തരണം ചെയ്യുന്നില്ല. അതിന് പകരം സ്തരത്തിലേക്ക് അഥവാ പടലത്തിലേക്ക് മോചിപ്പിക്കപ്പെടുകയും അതിന്റെ വശങ്ങളിലൂടെ വ്യാപിക്കുകയും ചെയ്യുന്നു. അവ പിന്നീട് പടലത്തിൽ അഥവാ സ്തരത്തിൽ തന്നെ നിമഗ്നമായി ഇരിക്കുകയോ വിഭജിക്കപ്പെടുകയോ ചെയ്യുന്നു. അതുവഴി ഒരു ഭാഗം സ്ഥലങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്തേക്ക് മോചിപ്പിക്കപ്പെടുന്നു. വളരെ കുറച്ച് സ്വസ്ഥാനത്തുള്ള പ്രോട്ടീനുകൾ അഥവാ മാംസ്യങ്ങൾ മാത്രം പുറമേയുള്ള പടലത്തിലൂടെ ലളിതമായി കടന്നുപോകുന്നു. മാട്രിക്സ് പ്രോട്ടീൻ അഥവാ ഉള്ളിലെ മാംസ്യം രണ്ട് പടലങ്ങൾക്കിടയിലുള്ള സ്ഥലത്തുകൂടി സംവഹിക്കപ്പെടുന്നില്ല. എന്നാൽ ഇവ കോശദ്രവ്യത്തിൽ നിന്ന് നേരിട്ട് പുറമേയുള്ളതും അകത്തുള്ളതുമായ സ്ഥലങ്ങളിലുള്ള ട്രാൻസ്ലൊക്കേറ്ററിന്റെ ഇടപെടൽ വഴി കടത്തിവിടപ്പെടുന്നു. മാംസ്യസമൃദ്ധമായ അഥവാ പ്രോട്ടീൻ റിച്ച് മാട്രിക്സിൽ അഥവാ ഉൾവശത്ത് കോശത്തിനാവശ്യമായ രാസാഗ്നികൾ അഥവാ എൻസൈം സ്ഥിതി ചെയ്യുന്നു. കോശ ശ്വസനം എന്നത് കാർബൺ ഇന്ധന തന്മാത്രകൾ ഓക്സിഡേഷൻ നടന്ന് റെഡ്യൂസ്ഡ് ഇലക്ട്രോൺ കാരിയർ അഥവാ വാഹകർ ഉണ്ടാകുന്ന പ്രക്രിയയാണ്. ഉള്ളിലെ പടലത്തിലെ അഥവാ സ്ഥലത്തിലെ ഉൾമടക്കുകൾ ക്രിസ്റ്റേ എന്നറിയപ്പെടുന്നു. അവയിലുള്ള നാല് വലിയ സങ്കീർണ മാംസ്യ വസ്തുക്കൾ അഥവാ പ്രോട്ടീൻ കോംപ്ലക്സസ് ഇലക്ട്രോണുകളെ ഈ കാരിയർ അഥവാ വാഹകരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. കോംപ്ലക്സ് രണ്ട് ജോഡി ഇലക്ട്രോണുകളെ സക്സിനേറ്ററിൽ നിന്ന് സ്വീകരിക്കുകയും അവയെ റിഡോക്സ് സെന്ററിന്റെ ശൃംഖലകളിലൂടെ കോയൻസൈം ക്യൂവിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. കൊഴുപ്പിൽ അലിയുന്ന അതായത് ലൈപിഡ് സൊല്യൂബിൾ കോയൻസൈം ക്യൂ കോംപ്ലക്സ് 1, 2 എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇലക്ട്രോണുകളാൽ റിഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത് പിന്നീട് ഉള്ളിലെ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് കോംപ്ലക്സ് 3 ഇലക്ട്രോണുകളെ നൽകുന്നു. കോംപ്ലക്സ് 3 നിന്നും ഇലക്ട്രോണുകളുടെ പ്രവാഹം രണ്ട് വ്യത്യസ്ത റിഡോക്സ് സെന്റർ ശൃംഖലയിലൂടെ കടന്നുപോയതിനു ശേഷം ഓരോന്നോരോന്നായി ഉള്ളിലെ സ്ഥലത്തെയും കടന്നുപോകുന്നു. അവസാനമായി സൈറ്റോക്രോം സി ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും അവയെ കോംപ്ലക്സ് 4 സംവഹിക്കുകയും പിന്നീട് മറ്റൊരു റിഡോക്സ് സെന്റർ ശൃംഖലയിലൂടെ കടത്തിയിട്ട് അന്തിമ സ്വീകർത്താവായ ഓക്സിജൻ തന്മാത്രയുമായി സംയോജിച്ച് ഹൈഡ്രജൻ അയണുമായി ചേർന്ന് ജലം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കോംപ്ലക്സ് 2, 3, 4 എന്നിവയിലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അഥവാ സംവഹനം അഥവാ ചലനം മാട്രിക്സിൽ നിന്ന് രണ്ട് പടലങ്ങൾ അഥവാ സ്ഥലങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന പ്രോട്ടോണുകളുമായി സംയോജിതമായി നടക്കുന്നു. ഇതുമൂലമുണ്ടാകുന്ന ഇന്റർ മെമ്പറേൻ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ് അഥവാ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്നറിയപ്പെടുന്നു. എ ടി പി സിന്തേസിന്റെ ഘടകമായ F0 മുഖേന പ്രോട്ടോണുകൾ തിരിച്ചു ഉള്ളിലേക്ക് മാട്രിക്സിലേക്ക് പ്രവഹിക്കുന്നു. F0 പടലത്തിൽ നിമഗ്നമായ വളയഘടന രണ്ട് പടലങ്ങൾക്കിടയിലുള്ള സ്ഥലത്തെ പ്രോട്ടോണുകളുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. പിന്നീട് ഇവ മറുവശത്തുള്ള ഉള്ളിലെ പടലത്തിലൂടെ ഉൾവശത്തേക്ക് മാട്രിക്സിലേക്ക് മോചിപ്പിക്കപ്പെടുന്നു. പ്രോട്ടോൺ പ്രവാഹം വളയഘടനയുടെ കറക്കത്തിനും അതുമൂലം F0 സെൻട്രൽ ഷാഫ്റ്റിന്റെ നടുവിലെ അച്ചുതണ്ടിന്റെ കറക്കത്തിനും കാരണമാകുന്നു. നടുവിലെ അച്ചുതണ്ട് ക്രമാനുഗതമായി ATP സിന്തേസ് F1 അതായത് F1 കോംപ്ലക്സിന്റെ 3 രാസത്വരക ഘടകങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടുന്നു. അതുവഴി ATPയോടും ADPയോടുമുള്ള ഘടകത്തിന്റെ പ്രതിപത്തിയിൽ വ്യത്യാസം വരികയും ATPയുടെ ഉൽപ്പാദനവും മോചനവും ത്വരിതപ്പെടുകയും ചെയ്യുന്നു. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ATPയിൽ ഭൂരിഭാഗവും മൈറ്റോകോൺഡ്രിയയ്ക്ക് പുറത്താണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ ഉള്ളിലെ പടലം അഥവാ സ്ഥലം ATPക്കും അപ്രവേശ്യമാണ്. അതിനാൽ ADPയെ ഉള്ളിലേക്കും ATPയെ പുറത്തേക്കും സംവഹിക്കാൻ ഒരു വാഹക തന്മാത്ര അഥവാ കാരിയർ ആവശ്യമായി വരുന്നു. ATP ADP കാരിയർ. കോശങ്ങളിൽ മൈറ്റോകോൺഡ്രിയ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ATPയും മൈറ്റോകോൺഡ്രിയയിലെ മറ്റു പോഷക ഘടകങ്ങളും കൂടുതൽ ആവശ്യമുള്ള സ്ഥലത്താണ്. മൈറ്റോകോൺഡ്രിയ അസ്ഥിസംബന്ധമായ അംഗങ്ങൾ അഥവാ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്, ഉദാഹരണത്തിന് മൈക്രോട്യൂബ്യൂളിന് സമാന്തരമായി ചലിക്കുകയും മറ്റു മൈറ്റോകോൺഡ്രിയകളുമായി സംയോജനം, വിഭജനം എന്നിവ ഉൾപ്പെടുന്ന ചലനാത്മകമായ പരിവർത്തനങ്ങൾ ആകൃതിയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. മൈറ്റോകോൺഡ്രിയയുടെ ചലനാത്മക സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങളും മൈറ്റോകോൺഡ്രിയയുടെ പടലത്തിന്റെ പ്രവേശനക്ഷമതയിലുള്ള വ്യത്യാസങ്ങളും പൂർവ്വനിശ്ചിത കോശമരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് പ്രോഗ്രാം സെൽ ഡെത്ത്. വിവർത്തനം അനന്യ കെ അജയ്.